co-founder of Apple, Mr. Steve Jobs, said, "It's not a faith in technology, it's a faith in people." But now we are a bit confused because this is a technology-driven scenario. Yes, because this is an era where technology is dominating the world. Namaskaram, Safalam Yathrayude pudiyoru episode-ilekku ellavarkkum swagatham. Innu nammude guest aayittu ethiyirikkunnathu ingante technology world aayittu oru bendhamulla oralaanu Mr. Sheikh Hamdan. അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതം എന്ന് പറയുമ്പം 1989 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ഐ ടി ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ വിശേഷങ്ങളും ബിസിനസ്സിൻ്റെ വിശേഷങ്ങളും ഈ ടെക്നോളജീസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതിൻ്റെ മുന്നേ ഞാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. സോ വിൽ സ്റ്റാർട്ട് ഫ്രം 1989 സർ ഫസ്റ്റ്. അതിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ബിക്കോസ് യുവർ പാരന്റ്സ് വർ ഹിയർ, ബട്ട് ആസ് എൻ എക്സ്പാർട്ട് അല്ലെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 1989 വരുന്നത്. ചെയ്തിട്ട് അവിടെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് സൂപ്പർവൈസർ എന്നുള്ളൊരു പൊസിഷൻ ആയിരുന്നു. അപ്പം ഞാൻ ടെക്നോളജി അന്ന് മുതലേ എനിക്ക് കമ്പ്യൂട്ടർ തുടരെ ക്രേസ് ആണ്. അപ്പം അവിടെ ഒരു ആഴ്ച കൊണ്ട് ചെയ്യുന്ന ജോലി ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ തുടങ്ങി. അപ്പം എത്തിസലാത്തിൽ പോലുള്ള ഒരു കമ്പനിയല്ലേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഓരോ ടാസ്ക് ഉണ്ട്, അതിൽ കൂടുതൽ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ബോസിന് അതൊരു വലിയൊരു പ്രശ്നമായിരിക്കാൻ എന്നെ എന്ത് ചെയ്യും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ട്രെയിനിങ്ങിനായിരിക്കും. അപ്പോൾ ദാറ്റ് ഹെൽപ്പ് മീ അലോട്ട്. അപ്പം വ്യത്യസ്തത്തിൽ എന്ത് ട്രെയിനിങ് ഉണ്ടെങ്കിലും പുള്ളി തന്നെ ആയിരിക്കും. സോ ഐ കുഡ് ലേൺ ലോട്ട് ഓഫ് തിങ്സ്, നോട്ട് ഓൺലി ഓൺ ടെക്നോളജി, മാർക്കറ്റിംഗ്, ദെൻ എച്ച് ആർ, സോ മാനേജ്മെൻറ്റ് റിലേറ്റഡ് എനി ട്രെയിനിങ് ഐ യൂസ് ടു അറ്റൻഡ്. സോ ദാറ്റ് ഹെൽപ്പ് മീ അലോട്ട്. വ്യത്യസ്തത്തിൽ നിന്ന് പിന്നെ ഞാൻ ജോയിൻ ചെയ്യുന്ന ഒരു ഗാലക്സി ഇൻഫോടെക് എന്നുള്ള ഒരു ടെക്നോളജി US ബേസ്ഡ് കമ്പനിയിലായിരുന്നു. അവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. അക്കാലത്ത് ആർക്കും വെബ്സൈറ്റ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊരു ചാലഞ്ച് ആയിരുന്നു, പക്ഷേ അതേസമയം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു. പിന്നെ ഇറ്റ് വാസ് ഇൻ UAE ഓൺലി ബിക്കോസ് ഐ അസൈൻ ഹിയർ. ദെൻ ഐ ജോയിൻ ദ ഇന്ത്യൻ ബേസ്ഡ് ഓൺട്രാക് സിസ്റ്റം, വിച്ച് ഇസ് എ മൾട്ടിനാഷണൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അതിൻ്റെ ഹെഡായിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. പക്ഷേ ഞാൻ ഇവിടെയായിരുന്നു എൻ്റെ ഫോക്കസ് എങ്കിലും എവിടെ ഏത് ബ്രാഞ്ചിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെ എന്നെയായിരുന്നു വിളിക്കാറുള്ളത്. അപ്പോൾ എന്നെ അവിടെ കമ്പനിയിൽ അറിയപ്പെട്ടിരുന്നത് ഫയർ ഫൈറ്റർ എന്നായിട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എവിടെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഷേക്ക് ജസ്റ്റ് കം ഓവർ ഹിയർ. യു ആർ വൺ ഓഫ് ദ ലൈക്ക് ലൈഫ് സേവർ. ലൈഫ് സേവർ, യെസ്. സോ ഐ ഹാഡ് ടു ഗോ ടു ഓസ്ട്രേലിയ, ഹാഡ് ടു ഗോ ടു നെതർലാൻഡ്സ്, ഹാഡ് ടു ഗോ ടു US. സോ ഐ യൂസ് ടു ഫ്ലൈ എ ലോട്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു CCTV ബേസ്ഡ് ഒരു സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു ഒരു 12-13 years ബാക്ക്. അപ്പം അന്നൊക്കെ ലെഫ്റ്റ് ബാഗേജ് ഡിറ്റക്ഷൻ, സിമിലർലി ചിലപ്പോൾ നമ്മുടെ ബിഹേവിയറൽ ഇഷ്യൂസ്, അപ്പം ആരെങ്കിലും ഈ ബിൽഡിങ്ങിലേക്ക് കയറി വരുമ്പോൾ പുള്ളിയുടെ ബിഹേവിയർ ഈസ് റോങ്, ദെൻ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റം വിൽ അലർട്ട് ദ സെക്യൂരിറ്റി ടു വാച്ച്. അങ്ങനെയായിരുന്നു സാർ ഒരു പ്രവാസ ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ലൈക്ക് 12 years ബാക്ക് തന്നെ ആ ടൈമിൽ വെച്ചാൽ ഇത്രയും ടെക്നോളജീസ് വന്നിട്ടില്ല. ആ ടൈമിലാണ് സാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതായിരുന്നു ഒരു തുടക്കം. പിന്നെ അവിടെ നിന്ന് എങ്ങനെയായിരുന്നു ബിസിനസ്സിലെ ജേർണി സ്റ്റാർട്ട് ആവുന്നത്? അതിനുശേഷം ഞാൻ ഈ നെക്സ്റ്റ് ഐ ടി തുടങ്ങുന്നു. നെക്സ്റ്റ് ഐ ടിയിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടിപ്പിക്കൽ ഒരു ഐ ടി കമ്പനി എന്താ ചെയ്യുന്നത്, ഇന്റഗ്രേഷൻ, മൾട്ടിപ്പിൾ സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ, ERP അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. യൂണിക്കായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പുതുതായിട്ട് എന്ത് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഈ റാസൽ ഖൈമ ഇൻഷുറൻസ് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങി. അപ്പോൾ കംപ്ലീറ്റ് ഇൻഷുറൻസ് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ചെയിനിലേക്ക് പോയി. UAE ആദ്യമായിട്ട് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് സൊല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തത് ഞങ്ങളാണ്. അത് അബുദാബി മുനിസിപ്പാലിറ്റിയിലെ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ നെക്സ്റ്റ് ഐ ടി ആണ്. അത് ഇപ്പോഴും ആ സിസ്റ്റം അവിടെയുണ്ട്. അത് ഞങ്ങൾ പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അത് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ വേറൊരു കമ്പനി തുടങ്ങി, ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കമ്പനി തുടങ്ങി. അത് ഞങ്ങൾ അഗൈൻ ഇറ്റ്സ് ഫോക്കസ്ഡ് ഓൺ ബ്ലോക്ക് ചെയിൻ ആൻഡ് IoT.
എന്താ അത് തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ നമ്മളെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പല സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഓർഗാനിക് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, ചിലപ്പോൾ നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒലീവ് ഓയിൽ വാങ്ങിക്കുന്നു. അപ്പോൾ ഒലീവ് ഓയിലിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ. പക്ഷേ 90% ഓഫ് ഒലീവ് ഓയിൽസ് ആർ അഡൾട്ടേഡ് അൺഫോർച്ചുനേറ്റ്ലി. അതാണ് ഇതിന്റെ. സോ നമ്മൾ വിചാരിക്കും കുറച്ച് കാശ് അധികം കൊടുത്താൽ നല്ല സാധനം കിട്ടുന്ന ആയിരിക്കും, പക്ഷേ നോ, അൺഫോർച്ചുനേറ്റ്ലി നോ. സോ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ ഒരു സ്പാനിഷ് ബേസ്ഡ് ഒരു ഒലീവ് ഓയിൽ കമ്പനിയിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇനിയിപ്പോൾ ആ ഒലീവ് ഓയിൽ വാങ്ങുമ്പോൾ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ സാർ, ആക്ച്വലി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം, ലൈക് ഹൗ ഇറ്റ്സ് വർക്കിംഗ്? അതെ, അതിനൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡും പ്രാക്ടീസും ഉണ്ട്, അതെല്ലാം ഓഡിറ്റേഴ്സും ഉണ്ട്, അതെല്ലാവരും അതെല്ലാം ഓഡിറ്റേഴ്സ് എല്ലാം സൈൻ ചെയ്യുന്നു പറയുന്നു. പക്ഷെ നമുക്കത് ഒതന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല, അത് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ചെയിൻ ആർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ബ്ലോക്ക് ചെയിൻ ബേസ്ഡും IoT ബേസ്ഡുമാണ്. IoT ആകുമ്പോൾ IoT തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ആർക്കും ഇതിൽ കറപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് നമ്മൾ ഒരു 1-2 സ്പാനിഷ് ഓയിൽ കമ്പനി ചെയ്തു, പിന്നെ ഒലിവ് ഓയിൽ കമ്പനിയിൽ, പിന്നെ അതിനുശേഷം നമ്മൾ ഈസ്റ്റേൺ ഡാർജിലിംഗ് ടീയിൽ ചെയ്തു, പിന്നെ കപ്പിൾ ഓഫ് കോഫി കോഫി പ്രൊഡ്യൂസേഴ്സിൽ ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്തൊരു ടാൻസാനിയൻ ബേസ്ഡ് ഒരു 65,000 ഫാം നമ്മുടെ അടുത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് പ്രൊഡക്ട്സും ഇനിയിപ്പം നമുക്ക് ഒതന്റിഫൈ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഒരു വിഷനാണ്. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ജെന്യൂൻ ആണെന്ന് അറിയാൻ പറ്റണം. അവയർനെസ് വേണമല്ലോ. Paying and buying things, and again we are getting adulterated things. Correct. അപ്പോൾ എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്? അതെ, അപ്പോൾ അതായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നെയും എനിക്ക് പുതിയത് ചെയ്യണം, അങ്ങനെ ഞങ്ങൾ റോബോട്ട്സിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ റോബോട്ട്സിൻ്റെ എൻ്റെ വിഷൻ എന്താന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ വിഷൻ പറയുന്നതിന് മുമ്പ് ഞാനൊരു കുറച്ചൊരു ഹിസ്റ്ററി പറഞ്ഞുതരാം. അതായത് ഈ 100 years back ATM machine വന്നപ്പോൾ ഈ യൂറോപ്പിലൊക്കെ ഒരുപാട് പ്രതിഷേധം വന്നു. കാരണം ATM വന്നു കഴിയുമ്പോൾ കുറേ ടെല്ലേഴ്സിൻ്റെ ജോലി പോകും, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു വന്നത്. പക്ഷേ ATM വന്നപ്പോൾ ജോലി കൂടുകയാണ് ചെയ്തത്, കാരണം ആൾക്കാർ കൂടുതൽ ബാങ്കിങ് സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ ഇപ്പോൾ റോബോട്ട്സ് വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും, പക്ഷേ ആക്ച്വലി ദിസ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് ഫെർദർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ എൻ്റെ വിഷൻ എന്താന്ന് പറയുമ്പോൾ, വിതിൻ 2 years UAE എല്ലാ റിസപ്ഷനിസ്റ്റിലും റിസപ്ഷനിസ്റ്റ് എന്നുള്ളൊരു പൊസിഷൻ ഉണ്ടാകാൻ പാടില്ല, അവിടെ ഫുള്ള് റോബോട്ട്സ് വരും. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒരു റിസപ്ഷനിസ്റ്റ് എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം റോബോട്ടിന് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും, കാരണം കൂടുതൽ അവേഴ്സ് ഇറ്റ് ക്യാൻ വർക്ക്. പിന്നെ വേറെ 3rd അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, റോബോട്ട് വിൽ ട്രീറ്റ് എവറിബഡി ഈക്വലി. പിന്നെ 2nd എന്ന് പറയുമ്പോൾ, റോബോട്ട് ഗോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ഇതിനും കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരാൾ ദേഷ്യത്തിലാണ് വരുന്നതെങ്കിൽ ഇറ്റ് കൻ കാം ഹിം ഡൗൺ, ഇറ്റ് കൻ ഹെൽപ്പ് ഓൾ ദോസ് തിങ്സ്. അപ്പം ചിലപ്പോൾ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ, ഇഫ് ഷീ ഈസ് ഓർ ഹീ ഈസ് ഓൾറെഡി അപ്സെറ്റ്, ഹി വിൽ ട്രീറ്റ് ഹിം ഇൻ എ ഡിഫറെന്റ് വേ, സോ ഇറ്റ് കൻ ക്രിയേറ്റ് ഫെർദർ പ്രോബ്ലംസ്. അപ്പം പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് ഫോർ എ ഓർഗനൈസേഷന്, ഒരു റോബോട്ടാണ് ഉള്ളതെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, വി ആർ ഗോയിങ് ത്രൂ എ ഇൻഡസ്ട്രി ഫോർ റെവല്യൂഷൻ. അപ്പം ഈ അപ്പോൾ എല്ലാവരും ചോദിക്കുക, എന്താണ് ഇൻഡസ്ട്രി ഫോർ റെവല്യൂഷൻ? അപ്പോൾ ഇൻഡസ്ട്രി 1 revolution എന്ന് പറഞ്ഞാൽ, അത് അന്നായിരുന്നു നമ്മുടെ ആദ്യമായിട്ട് സ്റ്റീം എഞ്ചിൻ വന്നിരുന്നു. അത് 1783. അതിനുശേഷം പിന്നെ 1870 ആയപ്പോൾ 2nd revolution, അതായത് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി വന്നപ്പോൾ നമ്മുടെ ഹ്യൂമനിൽ വലിയ ചേഞ്ചസാണ് വന്നത്, ഒരുപാട് മാറ്റങ്ങൾ വന്നു ഹ്യൂമൻ കൈൻഡിൽ. അതിനുശേഷം പിന്നെ 3rd revolution ആയിരുന്നു 1969 കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോൾ. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രി 4th revolution. ഇതിൽ ഒരുപാട് മാറ്റം ലോകത്ത് വരും. അതിൽ 17 pillars ഉണ്ട്. ഈ 17 pillars ഏതെങ്കിലും ഒരു പില്ലറിൽ നമ്മൾ അലൈൻ ആയിട്ടിരിക്കണം നമ്മുടെ ബിസിനസ്, അല്ലെങ്കിൽ വിൽ ബി ഔട്ട് ഫ്രം ദ ബിസിനസ്. ഇൻഡസ്ട്രി 4 revolution പറയുമ്പോൾ അതിൽ ബ്ലോക്ക് ചെയിൻ വരുന്നു, നാനോ ടെക്നോളജി വരുന്നു, ന്യൂറോ ടെക്നോളജി വരുന്നു, 3D printing വരുന്നു, 6G വരുന്നു. അപ്പൊ ഇതിലുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ബിസിനസ് ഫോക്കസ്. അത് എനിക്കൊരു അഡ്വൈസ് ബിസിനസ് മെന്നോട് പറയാനുള്ളത്. അപ്പോൾ ഈ റോബോട്ടിന് സ്പെഷ്യൽ നെയിം വല്ലതും നമ്മൾ കൊടുത്തിട്ടുണ്ടോ കമ്പനി? ഞാൻ നെക്സ്റ്റ് ഐബോട്ട് എന്നാണ് ഈ റോബോട്ടിനെ വിളിക്കുന്നത്. ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്തത് അഡ്നോക്ക്, ഞങ്ങളൊരു കസ്റ്റമറാണ്, അഡ്നോക്കിലെ HR ഡിപ്പാർട്ട്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്തു. Successful, of course. So what all things that robot is doing in the HR department? HR department, നമ്മുടെ സാധാരണ നമ്മുടെ എന്തിനാണ് HR department സാധാരണ ഒരു എംപ്ലോയി അപ്രോച്ച് ചെയ്യുക, അതിനെ അപ്രോച്ച് ചെയ്യുക ഇല്ലീവ് ഇഷ്യൂസ് അല്ലെങ്കിൽ പിന്നെ യു വാണ്ടഡ് ടു നോ ഹൗ ക്യാൻ യു ഗെറ്റ് ഫെർദർ ട്രെയിനിങ്. സോ ഓൾ ദോസ് തിങ്സ് ക്യാൻ ബി ഹാൻഡിൽ ബൈ റോബോട്ട്. ഇഫ് ഇൻ കേസ് റോബോട്ട് കനോട്ട് ഹാൻഡിൽ, ഇറ്റ് വിൽ എസ്കലേറ്റ് ടു ദ സൂപ്പർവൈസർ, ദ റൈറ്റ് പേഴ്സൺ. ഓക്കെ, സോ ദിസ് റോബോട്ട് ക്യാൻ ഓൾസോ ഡു റിക്രൂട്ട്മെന്റ്സ്? It can, of course. Yeah. I'm talking about the next robot. Oh, yeah. It can do. Because it's got, it can speak any language. Second is that whatever the functionalities you want, you have to just add. That's okay. All.
സോ എഡ്നോക്കിൽ ഉണ്ട്, ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും? ഞങ്ങളിപ്പോൾ ബഹ്റൈനിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, യു കെയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, വേൾഡ് വൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ അഗ്രസീവായിട്ട് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ യു എ. നെക്സ്റ്റ് വിഷൻ ഇസ് ദാറ്റ് ഈ ഗെയിമിംഗ്. അപ്പം ഗെയിമിംഗ് സോ വി ക്യാൻ ക്രിയേറ്റ് വിത്ത് അവർ എക്സ്പീരിയൻസ് വി ക്യാൻ ക്രിയേറ്റ്, ബട്ട് എനിക്ക് അതിലും ഫെർദറായിട്ട് പോകണം. അപ്പോൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ എ ആർ വി ആർ ഓഗ്മെന്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി വെച്ചിട്ട് ഒരുപാട് സൊല്യൂഷൻ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു കോഫി ഷോപ്പിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നു, സോ യു ഹാവ് ടു ടീച്ച് ഹിം ദ ഫോർമാലിറ്റീസ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഹി ഹാസ് ടു ഡു. അതെല്ലാം നമുക്ക് ഈ എ ആർ വെച്ചിട്ട് ഒരു ഗെയിമിങ്ങിൽ ചെയ്യുമ്പോൾ കൂടുതൽ ഈസിയാണ്. അപ്പോൾ വേൾഡിൽ ആരും ചിന്തിക്കാത്തൊരു വിഷനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ യു പ്ലേ റോബോട്ട്. അപ്പോൾ റോബോട്ട് നമ്മൾ കളിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണല്ലോ റോബോട്ട്. ആ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെപ്പൺസും എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ യു ആർ മോർ പവർഫുൾ. അങ്ങനെയാണ് ഗെയിംസ്. സോ ഐ ഹാവ് എ ബിഗർ ഗൺ, ഐ കാൻ ഫൈറ്റ്. സോ ദാറ്റ് ഈസ് വൺ പാർട്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് യു ഗെറ്റ് എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക് റോബോട്ട്സ് ആൻഡ് ഐ ഒ ടി ഡിവൈസസ്. സോ യു ആർ മോർ പവർഫുൾ. Okay. You understand our thoughts. Yeah. ഇത് വേൾഡിൽ ആരും ചിന്തിച്ചിട്ടില്ല. Yeah, there, so yeah. This is the first time we are thinking and we are bringing that. So that game is under development. So this is our by the end of this year? End of the year, the demo will be ready. Because it's an entirely new concept and it's a blockchain connected, it's a wallet connected. So it will take further time. Okay. So it will take another 3-4 quarters. Mm-hmm. So it's okay, concept to my ideas and serve it in the end. See, I have a good team. So, good team. So, we have a lot of brainstorm sessions. Mm-hmm. And luckily, you know, we have a Starbucks just downstairs this building. Exactly. The best place to meet. Yeah. So, have a coffee and meet. Correct. Yeah. So, we spend a pretty good time there. And we come up with a solution. Mm-hmm. This Alexa device we implemented here. So, what Alexa does is that ഏതെങ്കിലും നമ്മുടെ കസ്റ്റമറിന് ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ സപ്പോർട്ട് കോൾ വേണമെങ്കിൽ അവർക്ക് നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇമെയിൽ അയക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഡിവൈസ് കൊടുക്കും അവർക്ക്, അവർ ആ ഡിവൈസിനോട് സംസാരിച്ചാൽ മതി. അപ്പോൾ കസ്റ്റമറിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും 24 hours നമ്മൾ അവരുടെ അടുത്തുണ്ട്. അപ്പോൾ ഇത് ഈ ആപ്പിൻ്റെ പേര് നെക്സ്റ്റ് ആപ്പ് എന്നാണ്, അതായത് അലക്സ ആപ്പിൻ്റെ പേര്. യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യു ക്യാൻ ട്രൈ ദാറ്റ്. So you can have a device, so we provide a device. A device doesn't cost much. So if you have a device on your table, it's easy rather than going to the app. UAE nu parayumbum one of the best place, one of the best infrastructure in the country. Absolutely. So you have got the best platform. Correct. To implement your ideas. Yes. But you have offices in Netherlands also. Yes, yeah. For the ClickChain, which is the blockchain based technology. So Dutch government also invested on that because of they found this our vision is something great, something very big. So they believe that they have to support us. In Dubai in our office. Dubai office only. Pinne nammude main consultancy focused aanu, industry for focused consultancy nammude cheyunnunde. Appo nammude companies il poite avaru endekke avaru precaution edukkanam to sustain in this world. You do case studies and then you like how is the process? Actually, we have industry for originator Hendrik von Schiel. He's associated with us. So we work with the top caliber people and we bring the best of the best. Endana our future plan, enda vision endanu parnale, fully dedicated as a musician to well fully parim fully music kelkalla fully kaana cheya. Exactly. Enda dream endanu parnal, nammal ellavaru every individual should be able to reach that level. Adinu vendi technology should help them. എത്ര സ്റ്റാഫ് ഉണ്ട് സാർ ഇപ്പോൾ? ഇപ്പോൾ എനിക്ക് നെക്സ്റ്റിൽ 12 സ്റ്റാഫ് ഉണ്ട്. ഞങ്ങളുടെ എൻ്റെ ഗ്രൂപ്പിൽ 35 സ്റ്റാഫ്. നല്ലൊരു ടീമാണ്. നല്ല ടീമാണ്, അതെ. യു വേർ ആൻ എംപ്ലോയി ബിഫോർ, നൗ യു ആർ ആൻ എംപ്ലോയർ. സോ യു നോ ബെറ്റർ ഹൗ ടു മെയിൻറ്റെയിൻ എ എംപ്ലോയർ എംപ്ലോയ് റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഐ നെവർ ബോതേർഡ് അബൌട്ട് ദ ടൈം ഓർ ഡേ ഓർ എനിതിങ്. ഐ ജസ്റ്റ് ബോതേർഡ് അബൌട്ട് ദ ടാസ്ക്. ആൻഡ് വി ഹാവ് എ വെരി ഗുഡ് സിസ്റ്റം, സോ വി മെയിൻറ്റെയിൻ എവരിതിങ് ത്രൂ ദ സിസ്റ്റം. സിസ്റ്റത്തിൽ അറിയാം അവരവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം, അവർക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെയാണ് എല്ലാ പ്രോസസ്സും പോകുന്നത്. ദിസ് വാസ് ലൈക്ക് അബൌട്ട് യുവർ ബിസിനസ്. വിൽ ടോക്ക് അബൌട്ട് യുവർ ഫാമിലി ആസ് വെൽ. എവിടെന്നാണ് കല്യാണം കഴിച്ചത്? കോഴിക്കോട് തെക്കപ്പുറം എന്ന് പറയും ആ ഏരിയയിലാണ്. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് ആബിദ. എത്ര മക്കളുണ്ട്? 4 പേരാണ്. മൂത്താള് 12th, താഴ്ച ആള് KG1. എന്തൊക്കെയാ പേര്? ഐമൻ, അസ. ഇവിടെ തന്നെ ബിസിയാണ്, കാരണം ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല.
എത്രമാത്രമാണ് വൈഫിന്റെ ഒരു സപ്പോർട്ട്? ഫുൾ സപ്പോർട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഇത് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ എന്റെ പേരന്റ്സ് ഇവിടെ തന്നെയായിരുന്നു, പ്രവാസിയായിരുന്നു. ഫാദർ ഇവിടെ ആയിരുന്നു, ഫാദർ മരിച്ചുപോയി. എന്താണ് ഫാദറിന്റെ പേര്? മമ്മു ഹാജി. മദർ നാട്ടിലാണ്? മദർ നാട്ടിലാണ്, ഇപ്പൊ ഇടയ്ക്ക് വരും. സാറിന്റെ പേരന്റ്സ് എത്രമാത്രം സാറിന്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എത്ര സിബ്ലിംഗ്സ് ഉണ്ട്? ഞാനാണ് മൂത്തത്, രണ്ട് സിസ്റ്റേഴ്സും രണ്ട് ബ്രദേഴ്സും. അതിൽ ഒരു ബ്രദർ ദോഹയിലാണ്, മറ്റേ രണ്ടാമത്തെ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു, അബുദാബി പോർട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി നാട്ടിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി തിരിച്ചു പോയി. സിസ്റ്റർ ഒരാൾ ഇവിടെ ഉണ്ട്, പിന്നെ ഒരാൾ നാട്ടിലാണ്. ഇവിടെയുള്ള സിസ്റ്റർ ഞാൻ വളരെ അറ്റാച്ച്മെന്റ് ആണ്, കാരണം ഞങ്ങൾ ലാസ്റ്റ് എൻ്റെ ഏറ്റവും ചെറിയ സിസ്റ്റർ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ എന്ന് ഞാൻ സിസ്റ്ററെ വിളിച്ച് ഫോണിൽ സംസാരിച്ചാൽ എന്റെ വൈഫിനെ അറിയാൻ പറ്റും ഞാൻ വീട്ടിലെത്തിയാ. ഇന്ന് സിസ്റ്ററോട് സംസാരിച്ചിരുന്നില്ല, എന്റെ മുഖത്ത് സന്തോഷം ഉണ്ടാവും. എന്താണ് സാറിന് ഈ രാജ്യത്തിനെ പറ്റി, ഇവിടുത്തെ ഗവൺമെന്റിനെ പറ്റി പറയാനുള്ളത്? നമ്മൾ വാക്കുകളിലൂടെ പറയാൻ പറയാ തീരില്ല, അത്രയും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നൗ യു ആർ ഓൺ ദ വേർഡ് ഓഫ് എക്സ്പാൻഷൻ. അതെ, ഞങ്ങള് ഈ ഈ റോബോട്ട്സിൻ്റെത് ഞങ്ങൾക്ക് ഒരു വലിയ പ്ലാൻ ഉണ്ട്. അതിന് പുറമെ ഈ ഗെയിമിംഗിൻ്റെതും വലിയൊരു. അപ്പോൾ ഈ റോബോട്ട്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് യു ഹാവ് ഓൺലി മേഡ് ഫോർ ദ ഓഫീസ് യൂസേഴ്സ്? നോ, പ്രൈമറിലി വി ആർ ഫോക്കസിംഗ് ഓഫീസേഴ്സ്. പക്ഷേ ഈ റോബോട്ട് നമ്മുടെ അഗ്രികൾച്ചർ ഏരിയ, പിന്നെ മാനുഫാക്ചറിംഗിലേക്കുണ്ട്. ഈ പ്രവാസ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ സർ മനസ്സിൽ എന്താണ് തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷമാണ്. Do you have any regrets? No. സോ സാറുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ബിസിനസിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന യങ് ജനറേഷൻ ലൈക്ക് ഫോർ ബിസിനസ് ഫോർ വർക്ക്, സോ മെനി പീപ്പിൾ ആർ ട്രാവലിംഗ് ടു യു എ ഓർ ലൈക് അതർ കൺട്രീസ്, എന്താണ് ഒരു മെസ്സേജ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ ബി ഔട്ട്. ഒരുപാട് സന്തോഷമുണ്ട് സർ, ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു, ലൈക്ക് ഇറ്റ് വാസ് എ ഇൻട്രസ്റ്റിംഗ് ചിറ്റ് ചാറ്റ് വിത്ത് യു, ആൻഡ് വി വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഓൺ ഗോയിങ് പ്രൊജക്ട്സ് ആൻഡ് അപ്കമിംഗ് പ്രൊജക്ട്സ് ഇൻ കമ്മിംഗ് ഡേയ്സ്. വി വുഡ് ലൈക്ക് ടു സീ നെക്സ്റ്റ് ആസ് എ ബ്രാൻഡ്. Thank you so much. Thank you. ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നമസ്കാരം.